നമസ്കാരം, ഞാൻ ഡോക്ടർ സാമി എബ്രാം, ഡയറക്ടർ എബ്രാം സ്റ്റുഡിയൻ ഗൈന സെൻറ്റർ. ഹെമറ്റോസ്പേർമിയ എന്ന് പറയുന്നത് ബ്ലഡ് ഇജാഗുലേറ്റി കാണുന്നതിനാണ് നമ്മൾ പറയുന്നത്. അത് ഒരു കൺസിമ്പിൾ എൻസൈറ്റിയാണ്, അത് ഇൻഫെക്ഷ്യസ് കോസ് ആണ്, അത് ബിനൈൻ സെൽഫ് ലിമിറ്റിംഗ് ആണ്. 40 ഇയേഴ്സ് ഓഫ് ഏജ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര വേരിയേഷൻ വേണം. നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കണം, അബ്ഡോമിനൽ പാൽപേഷൻ ലിവറിനകത്ത് എൻലാർജ്ഡാണോ നോക്കണം, കിഡ്നി എൻലാർജ്ഡാണോ നോക്കണം, നമ്മൾ ആ ഭാഗത്തെ ലൈംഗിക അവയവങ്ങളും നോക്കണം, അവിടെ എന്തെങ്കിലും ടെസ്റ്റുകൾ ലംസോ അല്ലെങ്കിൽ യൂറിത്രയിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടോയെന്ന് നോക്കണം, റെക്ടൽ എക്സാമിനേഷൻ നോക്കണം, പ്രോസ്റ്റേറ്റ് വലുതാണോ എന്ന്. നമ്മൾ മൂത്രസഞ്ചിക്കുള്ളിലേക്ക് ട്യൂബ് അടിച്ച ലേസുകളിൽ നോക്കും, റെക്ടൽ അൾട്രാസൗണ്ട് ചെയ്യും, പ്രോസ്റ്റേറ്റ് ബയോപ്സി ചെയ്യും, പ്രോസ്റ്റാറ്റിക് പത്തോളജി ട്രാൻസ്ഡക്ട് അൾട്രാസൗണ്ട് വഴി യൂസ് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. സിസ്റ്റ്, പ്രോസ്റ്റാറ്റിക് വൈറസസ്, നീർക്കെട്ട്, ഇതെല്ലാം ഇതിൻ്റെ കാരണങ്ങളാണ്. കോംപ്ലക്സ് ഇൻവെസ്റ്റിഗേഷൻ ചില കേസുകളിൽ വേണ്ടെന്ന് വരും. MRI അതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഐറിസ് ഫാക്ടേഴ്സ് നമ്മൾ തറലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ യങ്ങാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം.